സുഹൃത്തുക്കളെ, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ അഡോബ് ഇല്ലുസ്ട്രേറ്ററിനെയാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ലൊരു ഫ്ലെയർ ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അഡോബ് ഇല്ലുസ്ട്രേറ്റർ CS6 ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പുതിയൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫയലിൽ പോയി ന്യൂ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഫയൽ നെയിം കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യണം. ഫ്ലെയറിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് വിഡ്ത്ത് 8.5 ഇഞ്ചും ഹൈറ്റ് 11 ഇഞ്ചുമാണ്. ഇവിടെ ഇഞ്ചാണ് ഓൾറെഡി സെലക്ട് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് ഇഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിവിടെ ബ്ലീഡ് സെറ്റ് ചെയ്യണം. ബ്ലീഡ് ഞാനൊരു 0.125 ആണ് കൊടുക്കുന്നത്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫ്ലെയറിൻ്റെ എല്ലാ വശത്തും ബ്ലീഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബ്ലീഡ് കൊടുക്കുന്നത് നമ്മുടെ ഈ വർക്ക് പ്രിൻറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ പ്രിൻറ്റിങ്ങിന് ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കണ്ടൻറ്റും അതുപോലെ തന്നെ ഡിസൈനൊക്കെ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലീഡ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് കളർ മോഡ് സെലക്ട് ചെയ്യാം. ഇവിടെ കളർ മോഡ് നിങ്ങൾക്ക് RGB കളറും CMYK കളറും കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഏത് തരത്തിലുള്ള, അതായത് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണോ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആണോ യൂസ് ചെയ്യുന്നതനുസരിച്ച് വേണം നിങ്ങൾ ഇവിടുന്ന് കളർ മോഡ് സെലക്ട് ചെയ്യാനായിട്ട്. ഞാനിവിടുന്ന് RGB കളറാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ഈ വർക്കിൻ്റെ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 300 ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. പുതിയൊരു ഡോക്യുമെൻ്റ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരയ്ക്കണം. അതിനായിട്ട് നമുക്ക് ഇവിടുന്ന് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാം. ഷിഫ്റ്റ് കീയുടെ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. നമുക്ക് ഈ റൗണ്ട് ഷേപ്പിനെ ഒന്ന് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് മൂവ് ചെയ്യാം. ഇവിടുന്ന് കളറിനെ ഒന്ന് സ്വാപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ സ്ട്രോക്കിനെ ഒന്ന് ഡിസേബിൾ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് എനിക്ക് ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഒരു കോപ്പി എടുക്കണം. അതിനായിട്ട് എഡിറ്റിൽ പോയി കോപ്പി പ്രസ് ചെയ്യാം. വീണ്ടും എഡിറ്റിൽ പോയി പേസ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കോപ്പി എടുക്കാം. നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഷോർട്ട് കീയും യൂസ് ചെയ്യാം. ഈ ഷേപ്പിനെ ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ ഈ ഷേപ്പിന് ഞാനൊരു ബോർഡർ കളർ കൂടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷേപ്പിൻ്റെ സൈസ് അല്പം കുറച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഈ രണ്ട് ഷേപ്പിനെ ഞാൻ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഡോക്യുമെൻറ്റിനെ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഷേപ്പിൻ്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അതിനായിട്ട് ഈ രണ്ട് ഷേപ്പിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് നൈഫ് ടൂൾ യൂസ് ചെയ്ത് ചെയ്യാം. ആൾട്ട് കീ പ്രസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് കീ കൂടി പ്രസ് ചെയ്യുക. ഈ ഭാഗങ്ങളെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. അടുത്തായിട്ട് ഞാൻ ഈ താഴത്തെ ഷേപ്പിൻ്റെ ഫിൽ കളർ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് കളർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കളർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തും കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഷേപ്പിലേക്ക് ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ പോയി പ്ലേസ് ഓപ്ഷൻ യൂസ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഈ ഇമേജ് അല്പം റെസൊല്യൂഷൻ കൂടിയ ഇമേജാണ്. നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് അലൈൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈ ഷേപ്പിൻ്റെ വലിപ്പത്തിന് ഇമേജ് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ലെയർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഇമേജിനെ ഷേപ്പിൻ്റെ താഴേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഇമേജിനെ ഒന്ന് മാസ്ക് ചെയ്യണം. അതിനായിട്ട് ഇമേജിനെയും ഷേപ്പിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മേക്ക് ക്ലിപ്പ് മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഈ ഷേപ്പിൽ മാസ്ക് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഇമേജിന് ഒരു സ്ട്രോക്ക് കൊടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സ്ട്രോക്കിൻ്റെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് സ്ട്രോക്കിൻ്റെ വെയിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ ഇവിടേക്ക് ലോഗോയിൻ്റെ ഫയലിനെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലോഗോ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ കോപ്പി ചെയ്ത് ഫ്ലെയറിലേക്ക് കൊണ്ടുവന്ന് അലൈൻ ചെയ്ത് വെക്കാം.
അതിനുശേഷം നമുക്കിവിടെ റൂളർ സെറ്റ് ചെയ്യണം. അതിനായിട്ട് വ്യൂവിൽ പോയി റൂളേഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഷോ റൂളേഴ്സ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ റൂളർ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഗൈഡ് ലൈനെ ഡ്രാഗ് ചെയ്ത് എല്ലാ വശത്തും വയ്ക്കാം. അടുത്തായിട്ട് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് കൂടി വരയ്ക്കണം. ഇതിനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അലൈൻ ചെയ്ത് വെക്കാം. ഈ ഷേപ്പിന്റെ കളർ കൂടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഷേപ്പിനെ ഞാൻ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ പേസ്റ്റ് ഇൻ ഫ്രണ്ട് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ മുൻപത്തെ റൗണ്ട് ഷേപ്പിന്റെ അതേ പൊസിഷനിൽ അതിന്റെ മുകളിലായിട്ട് തന്നെ ഈ റൗണ്ട് ഷേപ്പ് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ റൗണ്ട് ഷേപ്പിന് ഒരു ഗ്രേഡിയന്റ് ഫീൽ കൊടുക്കണം. ഈ ലോഗോയിൽ കാണുന്ന അതേ ഗ്രേഡിയന്റ് തന്നെയാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഐ ഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്ത് ഗ്രേഡിയന്റ് പിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ റൗണ്ട് ഷേപ്പിന്റെ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ റൗണ്ട് ഷേപ്പിന് ഒരു ഗ്രേഡിയന്റ് എഫക്റ്റ് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഈ ഫ്ലയറിന്റെ ടൈറ്റിലിനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഈ ടൈറ്റിലെ ഞാനൊന്ന് സെൻട്രൽ അലൈൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റി സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റിനെ നമുക്ക് മൂവ് ചെയ്ത് ഈ റൗണ്ട് ഷേപ്പിൽ വെക്കാം. അതുപോലെ തന്നെ ഈ ഫോണിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ടൈറ്റിലിന്റെ ഇടയിലുള്ള സ്പേസ് നമുക്കൊന്ന് കുറച്ച് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ക്യാരക്ടർ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഫോണ്ടിന്റെ ഇടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ടൈപ്പ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ നമുക്ക് ഇതിന്റെ ലൈൻ സ്പേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം, അലൈൻ ചെയ്ത് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഇവിടെ വീണ്ടും റൗണ്ട് ഷേപ്പ് വരയ്ക്കണം. നമുക്ക് ഈ ഷേപ്പിനെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഞാൻ ഈ റൗണ്ട് ഷേപ്പിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മുകളിലുള്ള ഷേപ്പിന്റെ സൈസ് കുറച്ചൊന്ന് കുറച്ച് അതിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഷേപ്പിൽ വേണം നമുക്കൊരു ഇമേജിനെ പ്ലേസ് ചെയ്ത് മാസ്ക് ചെയ്ത് വെക്കാൻ. ഇവിടെ ഈ രണ്ട് ഷേപ്പിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിന്റെ ഒരു കോപ്പി കൂടി എടുത്തു വെക്കാം. അതിനായിട്ട് നമുക്ക് ഓൾട്ടിക്ക് പ്രസ് ചെയ്ത് മൂവ് ചെയ്ത് കോപ്പി എടുക്കാം. ഇവിടെ ഈ ഡോക്യുമെന്റിന്റെ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഷേപ്പിന്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അതിനായിട്ട് ഈ രണ്ട് ഷേപ്പിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് നൈഫ് ടൂൾ യൂസ് ചെയ്ത് തന്നെ കട്ട് ചെയ്യാം. ഈ ഭാഗങ്ങളെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഇമേജിനെ നമുക്ക് അലൈൻ ചെയ്ത് മാസ്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇവിടെ ലെയറിൽ വന്ന് നമുക്ക് ഈ റൗണ്ട് ഷേപ്പിന്റെ പാത്രം ഒന്ന് ഇമേജിന്റെ മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇവിടെ ഇമേജിനെ റൗണ്ട് ഷേപ്പിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസ്ക് ചെയ്യാം. ഈ ഇമേജിന് ഒരു വൈറ്റ് കളർ സ്ട്രോക്ക് കൂടി കൊടുക്കണം. അടുത്ത ഈ ഷേപ്പിലേക്ക് നമുക്കൊരു ഇമേജിനെ പ്ലേസ് ചെയ്ത് വെക്കാം.
അതുപോലെ തന്നെ ഈ ഷേപ്പിൻ്റെ സൈസ് അല്പം കുറച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ടൈറ്റിലിനെ ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓൾ ക്യാപ്സ് സെലക്ട് ചെയ്യാം. ഈ ടെക്സ്റ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഇതിനെ അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് ജസ്റ്റിഫൈ കൊടുക്കുന്നുണ്ട്. ഇതിന് താഴെയായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കണം. അതിനായിട്ട് ലൈൻ സെഗ്മെൻറ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാം. ഈ ലൈനിനൊരു കളർ നമുക്കിവിടുന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം. അതായിട്ട് ഞാനിവിടേക്ക് ഒന്ന് രണ്ട് ഐക്കൺസ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഈ ടെക്സ്റ്റിനെ നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്ത് താഴേക്ക് വെക്കുന്നുണ്ട്. വീണ്ടും ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പ് കൂടി വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ കൂടി വരയ്ക്കണം. അതിനായിട്ട് ഞാനിവിടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ഈ താഴത്തെ ഷേപ്പിൻ്റെ ഫിൽ കളർ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ നമ്പറിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുത്ത് ഇതിനെ ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഷേപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ഈ നമ്പറിനെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ അലൈൻ ഒബ്ജക്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാം. അടുത്തായിട്ട് ഈ നമ്പറിന് പറ്റിയ ഒരു ഐക്കൺ പ്ലേസ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. ബാക്കിയുള്ള ഇമെയിൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വെബ് അഡ്രസ്സും ഒക്കെ ടൈപ്പ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം.
നമുക്ക് ഈ ഷേപ്പുകളൊക്കെ അല്പം കൂടി ഒന്ന് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് നമുക്കിവിടെ റൗണ്ട് ഷേപ്പ് കൂടി വരച്ച് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഡീറ്റെയിൽസിനെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം. നമുക്ക് ഈ രണ്ട് ഷേപ്പിനെ ഒരുമിച്ച് ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടുത്തെ സ്പേസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. നമ്മുടെ ഇമേജസിന്റെ പല ഭാഗങ്ങളും ഈ ഫ്ലെയറിന്റെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസിനെ മൊത്തത്തിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. അതിനുശേഷം ഇതിനെ ഒന്ന് മാസ്ക് ചെയ്ത് ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളെ ഹൈഡ് ചെയ്യാം. അതിനായിട്ട് ഈ ഫ്ലെയറിന്റെ വലുപ്പത്തിൽ ഒരു റെക്റ്റാംഗിൾ ഞാൻ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഗ്രൂപ്പ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസിനെയും ഈ ഷേപ്പിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് മാസ്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് PDF ആയിട്ട് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോയി സേവ് ആസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ടൈപ്പിൽ വന്ന് PDF ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് കൊടുക്കാം. അതിനുശേഷം ഇവിടെ പ്രീസെറ്റിൽ വന്ന് പ്രസ് ക്വാളിറ്റി സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കംപ്രഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റി നമ്മൾ മാക്സിമം ആണ് കൊടുത്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് സേവ് PDF കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലെയർ PDF ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ഡിസൈനേഴ്സ് സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ എത്തുന്നതാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോകൾ അപ്പോൾ ലഭിക്കുവാനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക.